ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. മുയൽ അഥവാ റാബിറ്റ് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊരു ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് മുയൽ കിട്ടിയത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഷൈജി എനിക്ക് കൊണ്ടു തന്നതാണ്. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ തന്നതാണ്. അപ്പോൾ ഷൈജിക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു റോസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ മുയൽ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. മുയൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അര കിലോ മീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീറ്റെല്ലാം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ മീറ്റിൽ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കാം. തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ പീസസ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അര കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 15 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില. റോസ്റ്റിന് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായിരുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായുമ്പോഴേക്ക് തേങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. തേങ്ങ ചേർത്ത് 3-4 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഉള്ളിയെല്ലാം മൂത്ത് ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. മസാല മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയെല്ലാം മീറ്റിൽ പിടിക്കുന്നവരൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാനൊന്ന് മൂടി 1-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പാനിൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുയലിൻ്റെ മീറ്റ് വേകാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുയലിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വേവുള്ള മീറ്റ് ആണെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഇപ്പം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനൊന്ന് മൂടി വെച്ച് 1-10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി.
ഇടയ്ക്ക് പാനിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നല്ലതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. മുയൽ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ മുയലിൽ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മുയൽ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെളിച്ചെണ്ണയും കറിവേപ്പിലെല്ലാം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് പാൻ മൂടി വെച്ച് 1-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പാൻ്റെ മൂടി തുറന്ന് നോക്കാം. മൂടി തുറന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മേലിറച്ച് പാകത്തിന് കുക്കായി. വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കടായി തുറന്ന് വെച്ചതിന് നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീറ്റെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി വരണം. കൂടുതൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ മസാലയോടുകൂടെ നല്ല കുഴഞ്ഞിരിക്കുന്നൊരു പാകത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ പാകത്തിനനുസരിച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകമായ മുയൽ റോസ്റ്റിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തത് മാറ്റി വെക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായ നമ്മുടെ മുയൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയും മറ്റുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.